വരികയാണ്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് തെളിവ് ഞാൻ പറഞ്ഞല്ലോ, തെളിവ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തെളിവ് ചോദിക്കുമ്പോൾ ആ തെളിവ് ശേഖരിക്കാൻ പോലീസിന് മനസ്സുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. തെളിവ് ശേഖരിക്കാൻ പോലീസിന് മനസ്സില്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഏറെയുണ്ട്. തെളിവ് ശേഖരിക്കാൻ പോലീസിന് മനസ്സില്ല എന്നുള്ളതിന്റെ തെളിവുകൾ ഏറെയുണ്ട്. അതിന് ഈ ഇരകളുടെ സംസാരം കേട്ടാൽ മതിയാകും. അത് കോഴിക്കോടത്തെ ആ പെൺകുട്ടിയുടെ പിതാവിന്റെ, ഞാൻ ഈ പറയുന്നത് നേരത്തെ ഉള്ള കാര്യമാണ്. ഇപ്രാവശ്യത്തെ 13 വയസ്സ് മുതൽ മയക്കുമരുന്ന് കൊടുത്ത് 15-ാം വയസ്സിൽ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയുടെ കാര്യം അതല്ല ഞാൻ പറയുന്നത്. മറിച്ച് കോഴിക്കോട് ഒരു പെൺകുട്ടി വളരെ വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും 3-4 മാസങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി നടക്കുകയും DGP പക്കൽ എത്തുകയും എന്തിന് കേന്ദ്ര മേഖലയിലേക്ക് വരെ പോവുകയും ചെയ്യേണ്ടി വന്ന ഒരു ഒരു പാവം കുടുംബത്തിന്റെ, ഒരു പിതാവിന്റെ, അതും ലക്ഷങ്ങൾ മുടക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്ന ഒരു പിതാവിന്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഇത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ മടിയുള്ള പോലീസിനെ കാണാം. തൊടുപുഴയിൽ ഉള്ള ജിഹാദ് വിഷയം അറിയാമായിരുന്നല്ലോ. ഒരു വളരെ അറിയപ്പെടുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന, അതൊരു ക്രിസ്ത്യൻ പേരുള്ള ഒരു സ്ഥാപനം, പക്ഷെ നടത്തിക്കൊണ്ടിരുന്നത് മറ്റൊരാള്. അതെങ്ങനെ പോയി, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നറിയാമല്ലോ നിങ്ങൾക്ക്. അവിടെ ജോലി എടുത്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പ്രായമുള്ള മക്കളുള്ള 3 പെൺമക്കളുള്ള ഒരപ്പനാണെന്ന് ഓർക്കണം ആ വ്യക്തി. ആ ഒരു പെൺകുട്ടിയെ ഏതെല്ലാം രീതികളിലാണ് ലവ് ജിഹാദിന് വിധേയമാക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് ആ കുട്ടിയുടെ തന്നെ ഭാഷയിൽ കൃത്യമായിട്ട് വീഡിയോ കൃത്യമായിട്ടുണ്ടല്ലോ. ആ കുട്ടിയും പറയുന്നത് എന്താണ്? പോലീസിന്റെ അടുത്ത് ഈ ഇത്രയ്ക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ കാണിച്ച ഇയാള് അവസാനം ജാമ്യത്തിൽ, വളരെ എളുപ്പത്തിൽ ജാമ്യം എടുത്ത് പുറത്തു പോകാവുന്ന രീതിയിൽ പോലീസ് കാര്യങ്ങൾ ക്രമം ചെയ്തു കൊടുത്തു. ഇനി മാത്രമല്ല, അതിനുശേഷവും ജാമ്യത്തിൽ ഇറങ്ങിയയാൾ ഈ കുട്ടിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഈ ഇരകൾക്ക് നീതി കിട്ടാൻ ഇവിടത്തെ പോലീസ് സംവിധാനത്തിന് അല്പം പോലും ആത്മാർത്ഥതയോ താല്പര്യമോ ഇല്ല എന്നുള്ളതാണ് തുടരെയുള്ള ഈ വിഷയങ്ങളിൽ എല്ലാം കാണുന്ന കോമൺ ആയിട്ടുള്ള ഒരു വിഷയം. അതുകൊണ്ട് എനിക്ക് ഈ ലവിനിടയിൽ നിൽക്കുന്ന ജിഹാദികൾ എന്ന് ഞാൻ വിളിക്കുമ്പോൾ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, പോലീസ് സംവിധാനത്തിനകത്തുള്ള പുഴുക്കുത്തുകളെ കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു 9 വർഷം മുൻപ് മാന്നാനത്ത് സ്കൂളില്, ചാവറ പിതാവിന്റെ പേരിലുള്ള സ്കൂളില് 9 വർഷം മുൻപ് അവിടുത്തെ വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാം, ഒരു പാരന്റ്സ് മീറ്റ്. അവർക്ക് വേണ്ടി ഒരു അവബോധ ക്ലാസ് എടുക്കാൻ വന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈ അവബോധ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം ആ പാരന്റ്സിനോട് പറഞ്ഞ ഒരു കാര്യം, ആ കാര്യം നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണമടഞ്ഞ പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം, അവരുടെ രഹസ്യഭാഗങ്ങളിൽ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു, ചന്ദ്രക്കല കുത്തിയിട്ടുണ്ടായിരുന്നു, പേര് കുത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരൊറ്റ ദിശയിലേക്ക് മാത്രമുള്ള സൂചനകൾ. ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാന്നാനത്തെ സ്കൂളിലെ പാരന്റ്സിന് അവർക്ക് കൊടുത്ത ഒരു അവബോധ ക്ലാസിന്റെ ഭാഗമായിട്ട്, അതായത് കേരളത്തിൽ ഇതൊരു 9 വർഷം മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു, നീതിബോധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഒരു കേസ്, അവര് ജഡങ്ങളായിട്ടില്ല, ജഡങ്ങളാകുന്നതിന് മുൻപ് ജീവനോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ചില കേസുകൾ എത്തുമ്പോൾ ആ കേസുകളിൽ അത് സ്വീകരിക്കാനോ നടപടിയെടുക്കാനോ പോലീസുകാർ തയ്യാറാകുന്നില്ല എന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ലവ് ജിഹാദ് വിഷയത്തിൽ ഈ ലവിനിടയിൽ ജിഹാദികൾ നിൽക്കുന്നു എന്ന ആ റിയാലിറ്റി, സംഘടനകൾ നിൽക്കുന്നു, പോലീസ് സംവിധാനത്തിലെ ചിലരെങ്കിലും നിൽക്കുന്നു, പ്രത്യേകിച്ച് ചില മേഖലകളിലെ പോലീസ് സ്റ്റേഷനുകളിലെ കാര്യങ്ങൾ ഈ വക കേസുകൾക്ക് അല്പം പോലും നീക്കമോ ചലനമോ ഇല്ലാത്ത അവസ്ഥ. അതൊരു കുഞ്ഞുമോനാണ് എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതൊരു കുഞ്ഞുമോനാണ് അതങ്ങോട്ട് വിട്ടുകളഞ്ഞു തരും എന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ എന്താണ് ഇവിടെ, ആർക്കാണ് ഈ മേഖലയിൽ നീതിയും ഈ സൊസൈറ്റിയിൽ ഈ ശുദ്ധീകരണവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ഇനി നാർക്കോട്ടിക് ജിഹാദിന്റെ വിഷയമാണെങ്കിൽ ഇപ്പോ കോഴിക്കോട് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകളുടെ കാര്യം പറഞ്ഞത്, അത് മയക്കുമരുന്ന് കൊടുത്ത് അങ്ങനെ പെൺകുട്ടികളെ ലൈംഗിക ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ ഞാനിപ്പോ ഈ ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ ഇതില് ഇന്റർനാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയണം. അതായത് ബ്രിട്ടനിൽ ഈ ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറയുന്ന കൂട്ടരുണ്ട്. എന്താണ് ഈ കൂട്ടരുടെ പരിപാടി? കുട്ടികളെ ആയാലും അതുപോലെ പെണ്ണുങ്ങളെയായാലും സ്ത്രീകളെ ആയാലും ഗ്രൂപ്പ് ചേർന്ന് റേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടേതായ രീതികളിൽ എളുപ്പത്തിൽ സൂത്ര പ്രയോഗം കൊണ്ട് വളച്ചെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതേക്കുറിച്ച് വിയോൺ ചാനൽ നിങ്ങൾക്കറിയാം, ലോക പ്രശസ്തമായിട്ടുള്ള ചാനൽ തന്നെയാണ്. വിയോൺ ചാനൽ പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ ന്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ബ്രിട്ടനിലെ സൗത്ത് ഏഷ്യൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് നടക്കുന്ന ഈ ദ സോ കോൾഡ് ഗ്രൂമിങ് ഗാങ്സ് അല്ലെങ്കിൽ റേപ്പ് ഗാങ്സ്, അക്കൂട്ടരുടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒത്തിരിയേറെ വർദ്ധിച്ചിട്ട് ബ്രിട്ടനിൽ ഇപ്പോൾ സിക്ക് അവെയർനെസ് സൊസൈറ്റി ഉണ്ട്. സിക്ക് അവെയർനെസ് സൊസൈറ്റി, അതുപോലെ തന്നെ ഹിന്ദു അവെയർനെസ് സൊസൈറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലായിടത്തും ഇങ്ങനെ വരുന്നത്? ഇനി ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നവരിൽ നല്ലൊരു ഭാഗവും പാകിസ്ഥാനിൽ നിന്നുള്ള പുരുഷന്മാരാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു റിയാലിറ്റി ഉണ്ട്. അവരുടെ കണക്കനുസരിച്ച്, ഈ പറഞ്ഞ സിക്ക് അവെയർനെസ് സൊസൈറ്റിയുടെ കണക്കനുസരിച്ച് 31,300 പെൺകുട്ടികൾ, ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്, 31,300 പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കാട്ടാള പ്രവൃത്തികൾക്ക് ഇരകളായി ബ്രിട്ടനില് സൗത്ത് ഏഷ്യൻ മേഖലകളിൽ നിന്നുള്ളവരായിട്ട് ബ്രിട്ടനില് ഉണ്ട് എന്നാണ് ഞാൻ ആ ഒരു വീഡിയോയില് അതിന്റെ ഈ പറഞ്ഞ സിക്ക് അവെയർനെസ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കണക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ ലോകമെമ്പാടുമുണ്ട്. നമുക്കിവിടെ അത്തരത്തിലുള്ള ഒരു ലൈനിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും സാവധാനം സാവധാനം റെഡിയായി വരികയാണ്. പക്ഷെ അതിന് ഇവിടെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുകൂലമായ സാഹചര്യം ഒരു സോഷ്യോ സിറ്റുവേഷൻ മാധ്യമങ്ങളെല്ലാം കയ്യിൽ, പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കയ്യിൽ, ഇങ്ങനെയുള്ള ഇതിലൂടെയെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൊസൈറ്റി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൊസൈറ്റി ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു, മതേതര മൂല്യങ്ങളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു. അതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നത്. ഇനി നർക്കോട്ടിക് ജിഹാദിന്റെ വിഷയത്തിൽ ഇതും ഇന്റർനാഷണൽ വിഷയം തന്നെയാണ്. ഇന്റർനാഷണൽ ആയിട്ട് ഇപ്പോൾ വിയോൺ ചാനൽ തന്നെയാണ് പുറത്തുവിട്ട ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ അത് കണ്ടു കാണുമല്ലോ. വിയോൺ ചാനൽ പുറത്തുവിട്ട ഒരു യാഥാർത്ഥ്യം, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ദോഹ വഴി, ശ്രദ്ധിക്കണം, അത് ഖത്തർ വഴി ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് എത്തുന്ന അവസ്ഥ. ഇത് ആ റൂട്ട്. അപ്പോൾ ഇതൊന്നും ആരും അറിയാതെയാണെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ നർക്കോട്ടിക് ജിഹാദിന് ഇപ്പൊ ചിലര് വളരെ ചുരുക്കിക്കളഞ്ഞു. അതായത് പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലരതിനെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയല്ല, അത് ഇതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. പക്ഷെ ഇതിനേക്കാൾ വലിയ ഭീകരമായ ഒരു അവസ്ഥ ഉള്ളത് ഇന്റർനാഷണൽ ആയിട്ട് തന്നെ നർക്കോട്ടിക് ജിഹാദ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കണക്ക് നോക്കുക. അൽ അറാബിയ ചാനൽ, അൽ അറാബിയ വ്യക്തമായും സൗദി അറേബ്യയുടെ തന്നെ ചാനലാണ് എന്ന് നമുക്കറിയാം. അൽ അറബിയ ചാനല് പുറത്തുവിട്ട കണക്കെങ്ങനെയാണ്? പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും യൂറോപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടും നടക്കുന്ന നർക്കോട്ടിക് ജിഹാദ് എന്ന് തന്നെയല്ലേ പേര് അവർ വിളിച്ചിരിക്കുന്ന ആ പ്രോഗ്രാമില്. ഇവിടെ പാലാപിതാവ് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ ഇവിടെ മുഖ്യമന്ത്രി ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വാക്ക്, അശ്ലീലം, അസഭ്യം എന്നൊക്കെ പറയാൻ തുടങ്ങി ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. കാരണം എന്താ? ലോകവിവരമില്ല. ലോകവിവരമുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അല്പമെങ്കിലും ശ്രമം ഉണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നത് ഏത് ഒരു 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 മാസ്റ്റർ പ്ലാനിന്റെ ഒരു ഭാഗമാണ്, ഒരു ബ്രാഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയും ബോധമുള്ളവർക്ക്, അതുപോലെ പഠിക്കാൻ മനസ്സുള്ളവർക്ക്, അതുപോലെ തന്നെ ഈ നാട് മതേതരമായും ജനാധിപത്യപരമായും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കും തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലാത്തവർക്ക് ഇതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെടില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണല്ലോ നിരന്തരം കേൾക്കുന്നത്. ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഈ ഇന്റർനാഷണൽ മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. മാതൃഭൂമി ഇറക്കിയ ലേഖന പരമ്പര, മാതൃഭൂമി ഇറക്കിയ ലേഖന പരമ്പരയിൽ തന്നെ പറയുന്നത് 5 വർഷത്തിനുള്ളിൽ 1500 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇവിടെ പിടിച്ചതെന്നാണ്. 1500 കോടി രൂപയുടെ മയക്കുമരുന്ന്. നമുക്ക് അത്ഭുതം തോന്നില്ലേ? 1500 കോടി രൂപ എന്ന് വെച്ചാൽ അങ്ങനെ പിടിക്കപ്പെട്ടാൽ ആ കച്ചവടം പിന്നെ ആര് മുന്നോട്ട് കൊണ്ടുപോകും? അപ്പൊ ഒരു കച്ചവടത്തിൽ ഇത്രയും ഭീമമായ ഒരു 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 അവസ്ഥ ഉണ്ടാകുന്നു, നഷ്ടം ഉണ്ടാകുന്നെങ്കിൽ പിന്നെ ആരാണ് അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കുന്നത്? പക്ഷേ 1500 പിടിക്കപ്പെട്ടെങ്കിൽ 1,50,00,000 കോടി സമ്പാദിച്ചിട്ടുള്ളവരാണ് അതിന്റെ പിന്നിൽ എന്ന് ചിന്തിച്ചാലേ ഇത് നിർബാധം തുടരുന്നതിന്റെ ലോജിക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ നിലനിൽക്കെ അതിന്റെ ബ്രാഞ്ചസ് ഇവിടെ കേരളത്തിലുണ്ട് എന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കെ, അതുകൊണ്ടാണല്ലോ ഡീ റാഡിക്കലൈസേഷൻ ഇവിടെ വേണ്ടി വരുന്നത്, വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഡീ റാഡിക്കലൈസേഷൻ ഇവിടെ ആവശ്യമായി വന്നിരിക്കെ ഇന്റർനാഷണലായി ജിഹാദി ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ സജീവമാണെന്ന് ഇസ്ലാമിക മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കെ, നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കെ, ഇവിടെ കേരളത്തിൽ ഈ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് ഈ സംഗതികളൊക്കെ കയ്യിൽ വെച്ചവരുടെ കണക്കാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഏജന്റുമാരുടെ കണക്കാണ്. ചോദ്യം ഇതാണ്, ഇവിടെ ഇത്രയ്ക്ക് 2000-3000-4000 കേസുകൾ അല്ലെങ്കിൽ അത്രയും പേര് അറസ്റ്റ് ചെയ്തു, എന്നിട്ട് മുഖ്യമന്ത്രി എന്താ ചെയ്തത്? അത് അങ്ങോട്ട് മതം അങ്ങോട്ട് തിരിച്ചിട്ട് പറഞ്ഞു, ഓ ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല, പെർസെന്റേജ് വൈസ് എല്ലാം ഫിറ്റിംഗ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണോ നർക്കോട്ടിക് ജിഹാദിലൂടെ ഉദ്ദേശിക്കുന്നത്? അതാണോ നർക്കോട്ടിക് ജിഹാദ്? അല്ലല്ലോ, അല്ലല്ലോ. ഇതിന്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡിലേക്ക് ഇവിടുത്തെ പോലീസുകാർ പോയോ എന്നാണ് ചോദ്യം. തെളിവ് കണ്ടെത്തേണ്ടത് അങ്ങനെയല്ലേ, അല്ലാതെ ഇവിടെ പിടിച്ചവൻ ഇവൻ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിച്ചോ? ആ കിട്ടിയവനിലേക്ക് എത്താനായിട്ട് മാർഗങ്ങൾ തേടിയോ? ഇനി എത്താൻ പറ്റാത്ത വിധത്തിൽ അത്രയ്ക്ക് ദുരൂഹമായിട്ടാണ്, അത്രയ്ക്ക് സങ്കീർണമായിട്ടാണ് ഇവര് കാര്യങ്ങൾ ഒരുക്കുന്നത് എന്നെങ്കിലും പോലീസിന് മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഏജന്റിനെ പിടിച്ചു, പക്ഷെ ഏജന്റിൽ നിന്ന് അടുത്ത കണ്ണിയിലേക്ക് എത്താൻ പറ്റാത്ത വിധത്തിലാണ് അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്ക് ജാഗ്രത പുലർത്തണം എന്ന് മാത്രമല്ല, ഇത് വളരെ ഭീതിതമായ ഒരവസ്ഥയാണ്. കാരണം കേരളത്തിന്റെ പോലീസ് വകുപ്പിന് എത്തിപ്പറ്റാൻ കഴിയാത്ത വിധത്തിൽ ഈ ശൃംഖലകൾ, ഈ നീരാളിപ്പിടുത്തം ഇവിടെ ബലപ്പെട്ടു എന്നാണ് അർത്ഥം. മുഖ്യമന്ത്രി പറയേണ്ടത് ഈ ഏജന്റുമാരോ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് കയ്യിൽ വെച്ചവരുടെയോ കണക്കല്ല മുഖ്യമന്ത്രി പറയേണ്ടത്. മുഖ്യമന്ത്രി പറയേണ്ടത് ഇത്രയും പേര് ഇവിടെ പിടിച്ചു, ഈ പിടിച്ചവരിൽ നിന്ന് ഇതിന്റെ സോഴ്സിലേക്ക് പോകാൻ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞോ? ഒന്ന്. രണ്ട്, ഈ പോലീസിലേക്ക്, ഈ സോഴ്സിലേക്ക് എത്താൻ കഴിയാത്ത വിധം ഇവിടെ വല്ലാത്തൊരു ശൃംഖല രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനെങ്കിലും പോലീസിന് കഴിഞ്ഞോ? അതാണ് ഇവിടുത്തെ മുഖ്യമായ ചോദ്യം. പാലാ പിതാവ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാവോ? ശരി, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൺക്ലൂഡ് ചെയ്യാൻ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് വളരെ ചുരുക്കി, ഈ പറയുന്ന ലവ് ജിഹാദ് വിഷയത്തിൽ വ്യക്തമായ, വളരെ പ്രകടമായ തെളിവുകളുണ്ട്. തെളിവുകൾ പോലീസിന് വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിവുകളായി പ്രസന്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ പോലീസിൽ തന്നെ തെളിവുകൾ പാടില്ല എന്ന് കരുതുന്ന ഒത്തിരി പേരുണ്ട് എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട്, നർക്കോട്ടിക് ജിഹാദിന്റെ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇവിടെ നർക്കോട്ടിക് ജിഹാദ് ഇല്ലാത്തത് എന്നതിനാണ് തെളിവ് വേണ്ടത്. കാരണം അതുപോലെയാണ് ഇന്റർനാഷണൽ സംഗതികളും അതിന്റെ ബ്രാഞ്ചസ് ഇവിടെ ആഴപ്പെട്ട് വേര് പിടിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഞാൻ ചുരുക്കി പറഞ്ഞത്. അതിന്റെ ഓരോ ഇൻസ്റ്റൻസസ് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. താങ്ക് യു. ഗോഡ് ബ്ലസ്.